ഓം ശാന്തി. നമ്മളെല്ലാവരും മനസ്സിൻ്റെ കാര്യങ്ങൾ പലപ്പോഴും ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാറുണ്ട്. കാരണം മനസ്സിൽ വരുന്ന ചിന്തകൾ ആരോടെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ മനസ്സ് ഭാരരഹിതമായി തീരാറുണ്ട്. പക്ഷെ നമ്മളൊരു നല്ല കൂട്ടുകാരനെ അന്വേഷിച്ചിട്ട് കിട്ടാറുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ആരായിരിക്കും നമ്മുടെ നല്ല കൂട്ടുകാരൻ? ഒരു രാജാവിന് കഴുതച്ചെവിയായിരുന്നു. രാജാവിന് കഴുതച്ചെവിയാണെന്നുള്ള വിവരം ബാർബറിന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. പക്ഷേ ബാർബറിന് വളരെയധികം താക്കീത് നൽകിയിട്ടുണ്ട് ഈ രഹസ്യം ആരോടും പറയരുതെന്ന്. ബാർബർ വളരെയധികം രഹസ്യമായി തന്നെ സൂക്ഷിച്ചു വെച്ചു. പക്ഷേ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും രഹസ്യം ഇരിക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ശാരീരിക അസ്വസ്ഥത ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ബാർബറിന് തലവേദന സഹിക്കാൻ വയ്യാതായി. ബാർബർ തൻ്റെ പ്രിയപ്പെട്ട പത്നിയോട് ഈ പരമരഹസ്യം ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അതായത്, രാജാവിൻ്റെ ചെവി പ്രകാരമാണ്, നീ ആരോടും ഇത് പറയരുത്, എൻ്റെ മനസ്സിനെ ഒന്ന് ഭാരരഹിതമാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് പറയുകയാണ്. അപ്പോൾ ഭാര്യയും ഇതുപോലെ തന്നെ, രാജാവിൻ്റെ കാര്യമല്ലേ, അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു വെച്ചു മനസ്സിൽ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കാണെങ്കിലും മാനസിക അസ്വസ്ഥത വയറുവേദനയുടെ രൂപത്തിൽ വരികയാണ്. അപ്പം ഭാര്യ അത് തൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തയായൊരു സുഹൃത്തുണ്ടായിരുന്നു, കൂട്ടുകാരി. ആ കൂട്ടുകാരിയോട് ഇതൊന്ന് ഷെയർ ചെയ്യുകയാണ്. കൂട്ടുകാരിയും അത് ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ കാലം കാത്തു സൂക്ഷിച്ചു. പക്ഷേ മാനസിക അസ്വസ്ഥ സഹിക്കാൻ വയ്യാതെ ഒരിക്കൽ കാട്ടിൽ പോയിട്ട് ഒരു മരത്തോട് തൻ്റെ ഈ മനസ്സിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുകയാണ്. അവർ തിരിച്ചു വന്നു. അങ്ങനെ ഒരിക്കൽ രാജാവ് നായാട്ടിന് വേണ്ടി പോയ സമയത്ത് ഈ മരവും വെട്ടിക്കൊണ്ടുവരാൻ ഇടവരികയാണ്. ഈ മരം വെച്ചിട്ട് വയലിനും അതുപോലെ വീണയും പല ഉപകരണങ്ങളും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ഉപകരണങ്ങൾ ആരെല്ലാം വായിക്കുന്നു, ആ ഉപകരണം കൂടി വരുന്ന ശബ്ദം ഇതായിരുന്നു, രാജാവിൻ്റെ ചെവി കഴുതച്ചെവിയാണ്, രാജാവിൻ്റെ ചെവി കഴുതച്ചെവിയാണ്. അതായത്, നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൻ്റെ അടുത്ത കൂട്ടുകാരനാണ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തിയാണെന്ന് വിചാരിച്ച് പറയുന്നുണ്ടെങ്കിലും ഒരാൾക്കും മുഴുവൻ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയില്ല. എല്ലാവർക്കും ഓരോരോ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടായിരിക്കും. നമ്മൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ മനസ്സിൻ്റെ കൂട്ടുകാരനെ ഈശ്വരനാക്കിയാൽ എന്താണ്? ഈശ്വരൻ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. മനസ്സിനെന്ത് വിഷമം വന്നാലും എന്ത് സന്തോഷമായിരുന്നാലും ഏത് കാര്യങ്ങളായിരുന്നാലും നമുക്ക് ഈശ്വരനോടൊന്ന് ഷെയർ ചെയ്തുകൂടെ? ഈശ്വരനോട് മനസ്സിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഈശ്വരൻ അത്രയും വിശ്വസ്തനും അത്രയും നമ്മളെ മനസ്സിലാക്കുന്ന ഉയർന്നേലും വെച്ച് ഉയർന്ന ശക്തിയാണ് ആ ഈശ്വരൻ. നമുക്ക് മനസ്സിന് വേണ്ട ശക്തിയും കൂടി പകർന്നു തരും. ആ മനസ്സുകൊണ്ടുള്ള ഈശ്വരൻ്റെ കൂട്ടാണ് രാജയോഗം. സ്നേഹത്തോടുകൂടി തൻ്റെ മനസ്സിനെ ഈശ്വരൻ്റെ മുന്നിൽ തുറന്നു നോക്കൂ. എത്രയോ മനസ്സ് ഭാരരഹിതമായിത്തീരും, എത്രയോ മനസ്സ് സന്തോഷമായിത്തീരും. നമ്മളിലൂടെ എല്ലാവർക്കും സന്തോഷവും കിട്ടും. സന്തോഷമുള്ളൊരു അന്തരീക്ഷം നമുക്ക് തയ്യാറാക്കാനും സാധിക്കും. ഓം ശാന്തി.